വൈദ്യുതി പോസ്റ്റ് ഉപയോഗിക്കുന്ന വിഷയത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് KSEB കമ്പനി അധികൃതർ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 28-ന് തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSEBയുടെ വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് തത്വദീക്ഷയില്ലാത്ത നിരക്കീടാക്കാനും ചട്ടങ്ങൾ ലംഘിച്ച് കേബിൾ ലൈനുകൾ നീക്കം ചെയ്യാനുള്ള KSEBയുടെ നീക്കത്തിനെതിരെയാണ് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഇന്റർനെറ്റ് സാർവത്രികമാക്കിയ കേരള സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങൾ എത്തിക്കുന്ന ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ഇല്ലാതാക്കി വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ രംഗം അടിയറവയ്ക്കാനാണ് KSEBയുടെ ഗൂഢ നീക്കമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വേൾഡ് കപ്പ് പോലത്തെ വലിയൊരു ഇവൻ്റ് നടക്കുകയാണ്. അത്തരം ഈവൻ്റുകൾ പോലും പ്രേക്ഷകർക്ക് മര്യാദയ്ക്ക് കിട്ടാത്ത അവസ്ഥ പല സ്ഥലങ്ങളിലും കേരള ഈ സംസ്ഥാനത്ത് സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അതിൽ വിഘാതമായി നിൽക്കുന്നത്. നമുക്കറിയാം, മൗലികാവകാശമായി ഇൻ്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ അത്തരത്തിൽ ഇന്ന് ഒട്ടനവധി സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ 100 രൂപയോ അല്ലെങ്കിൽ നാമമാത്രമോ അടക്കം ആന്ധ്ര പോലുള്ള സംസ്ഥാനത്ത് പൂർണ്ണമായും ഇൻ്റർനെറ്റ് കൊടുക്കുന്നതിന് ഒഴിവാക്കി കൊടുത്തൊക്കെയാണ് അവിടെ ഓപ്പറേറ്റർമാരെ അല്ലെങ്കിൽ ആ ഇൻ്റർനെറ്റ് സേവനം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ മന്ത്രിമാർക്കോ ഒക്കെ ഇത്തരത്തിലുള്ള IT സമഗ്ര നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മൗലികാവകാശമായി ജനങ്ങൾക്ക് അത് കുറഞ്ഞ നിരക്കിൽ KFM പോലുള്ള സേവനങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടോ അവർക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചപ്പാടൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് ദിവസത്തമ്പ മഹാശ്ചര്യം എന്ന രീതിയിൽ പണം കിട്ടണം, അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നല്ലാതെ ചെറുകിട പ്രസ്ഥാനങ്ങളെ നിലനിർത്തണമെന്നോ അത്തരം ആഗ്രഹങ്ങളൊന്നും അവർക്കില്ല. എന്ന് മാത്രമല്ല, പല ഉന്നത ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ വൻകിട കുത്തകളുടെ താല്പര്യമനുസരിച്ചുള്ള അവർക്ക് വേണ്ടി അവരുടെ വാലായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ട് ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് ടെലികോം സേവനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റൈറ്റ് ഓഫ് വേ ചട്ടപ്രകാരമുള്ള നിരക്ക് വൈദ്യുതി പോസ്റ്റുകൾക്ക് ഈടാക്കാവൂ എന്നിരിക്കെ വലിയ നിരക്ക് ഏർപ്പെടുത്തിയും കേബിളുകൾ മുറിച്ചുമാറ്റിയും KSEB കമ്പനി പ്രതികാരത്തോടെ പെരുമാറുകയാണ്. എന്ത് വില കൊടുത്തും ഈ നയത്തെ ചെറുക്കുമെന്നും പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി December 28-ന് തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും COA ഭാരവാഹികൾ വ്യക്തമാക്കി. ഒരു പക്ഷേ ഇനിയൊരു സമരം വേണ്ടിവരില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾ ഇന്ന് വീണ്ടും വൈദ്യുതി ഭവൻ്റെ മുമ്പിലേക്ക് ഈ വരുന്ന 28-ാം തീയതി ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം ഇത് നമുക്കറിയാം, കേരളത്തെ കേന്ദ്ര സർക്കാരിൻ്റെ IT നയത്തിൻ്റെ ഭാഗമായി ഏത് സംസ്ഥാനത്തും സർക്കാരോ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള KSEB പോസ്റ്റ് അല്ലെങ്കിൽ BSNL കാലുകൾ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇന്ന് 100 രൂപയിൽ അധികരിക്കാത്ത നിരക്കിൽ വിട്ടുകൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും പ്രാവർത്തികമാക്കാതെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് KSEB തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം രീതിയിൽ ഈ സമീപനമാണെങ്കിൽ നമുക്ക് എന്താ പറയുക, തുടക്കം എന്ന രീതിയിൽ സമരം പിന്നീട് അനിശ്ചിതകാല സമരമായോ അല്ലെങ്കിൽ വിജയം കാണും വരെയുള്ള സമരമായിട്ട് മാറേണ്ടി വരും. കാരണം ഇത് ഇനിയുടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജിയോ പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തകകളായിരിക്കും ഈ കേരളത്തിൽ തുടർന്ന് ഈ മാധ്യമരംഗത്ത് നിയന്ത്രണം ഉണ്ടായിരിക്കുക. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് അവരുടെ കയ്യിലാണ് ഈ നിയന്ത്രണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കേരളത്തിലും പ്രാവർത്തികമാക്കാൻ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. വാർത്താസമ്മേളനത്തിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ KV, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KVജയകൃഷ്ണൻ, രജനീഷ്, CB തുടങ്ങിയവരും പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.